പ്രൊഫൈലിന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മീനാനെ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. അതിൻ്റെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് കൂടുതലും നമ്മൾ ആകർഷിക്കുന്ന ഒരു ഘടകം. അപ്പം പ്രൈസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് റാം വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. ആദ്യം തന്നെ 2 GB റാമും 32 GB ഇൻറ്റേണൽ സ്റ്റോറേജ് വരുന്നത് 7395 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. അതേപോലെ 3 GB റാം വരുന്ന മോഡലിനാണെങ്കിൽ 32 GB ഇൻറ്റേണൽ വരുന്നതിന് 7779 രൂപയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഓഫറായിട്ട് വരുന്ന റേറ്റ്. നമുക്ക് ഈ ഫോണിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2 GB റാം 32 GB ഇൻറ്റേണൽ സ്റ്റോറേജിൻ്റെ ബ്ലാക്ക് കളർ വരുന്ന മോഡലാണ് വാങ്ങിച്ചിരിക്കുന്നത്. റേറ്റ് സെയിം ആണ് വന്നിരിക്കുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കാണാൻ്റെ ഡിസൈൻസ് വൈസ് എല്ലാം നല്ല അട്രാക്റ്റീവ് മോഡൽ ഫോണാണ്. അതേപോലെ ഇത് സിംഗിൾ ക്യാമറ വരുന്നതാണ്. ബോഡിയെല്ലാം നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് റേഞ്ചാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അതേപോലെ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൻ്റെ കൂടെ ലഭിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ചാർജ് എല്ലാം ലഭിക്കുന്ന ഒരു സെറ്റാണ്. ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ചാർജിങ് അതിൻ്റെ ഒരു അഡാപ്റ്ററും ഒരു USB കേബിളും അതിൻ്റെ യൂസർ മാനുവലും പിന്നെ സിം ഇൻസേർട്ടിങ് ടൂളും ആണ് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് സിൽക്കൻ കേസുകളൊന്നും കിട്ടുന്നില്ല. MI 10,000 മേളിലോട്ട് അല്ലെങ്കിൽ 10,000 ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണൊക്കെ ആ കേസ് ലഭിക്കൂ. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.53 ഇഞ്ചസിലാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ പ്രോസസ്സിംഗ് പാർട്ടിലോട്ട് നോക്കുമ്പോൾ മീഡിയടെക് ഹീലിയം G25 ആണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MP ക്യാമറയാണ് വരുന്നത്. അതേപോലെ റിയർ സൈഡ് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്ന ക്യാമറ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. 13 MP ഒരു ക്യാമറയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റേണൽ സ്റ്റോറേജ് വരുന്നത് 32 GB ഇൻറ്റേണൽ സ്റ്റോറേജാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. റാം വേരിയൻ്റ് രണ്ട് റാം വേരിയൻ്റ് വരും. 2 GB റാം വേരിയൻ്റ് വരും. 3 GB റാം വേരിയൻ്റ് വരും. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. 5000 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. അതേപോലെ ഈ ഫോണിൻ്റെ OS വരുന്നത് Android 10 ആണ്. ഫോണിൻ്റെ പ്രോസസ്സിംഗ് പാർട്ട് വരുമ്പോൾ 2 GHz ഒക്ടാൽ കോർ ആണ് വരുന്നത്. ഈ ഫോണിൻ്റെ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 512 GB വരെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ നമുക്ക് 2 SIM ഒരു SD കാർഡും ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. MIUI 12 ആണ് ഈ ഫോണിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ എന്നാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതേപോലെ അത്യാവശ്യം സ്മാർട്ട് ഫോൺ, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഫോണാണ്. നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ 10,000 മേളിൽ ലഭിക്കുന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഈ ഫോണിന് ആ പ്രൈസ് റേഞ്ചിനുള്ള ക്വാളിറ്റി ഇതിൽ ലഭിക്കുകയുള്ളൂ. അതേപോലെ സിംഗിൾ ക്യാമറ എന്നുള്ളത് ഒരു ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രണ്ടിലും ഒരു സിംഗിൾ ക്യാമറയാണ് വരുന്നത്. അത് 5 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു അത്യാവശ്യം വലിയ ഫോണാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.